നമസ്കാരം, ഞാൻ കല യൂണിവേഴ്സൽ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്നാണ്. പത്തില് ബയോളജിയിലെ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 പാർട്ട് ആയിട്ടാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ആദ്യത്തെ പാർട്ടിൽ 4 ചാപ്റ്റർ, സെക്കൻഡ് പാർട്ടിൽ 4 ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. സെൻസേഷൻ, അനുഭവങ്ങളും പ്രതികരണങ്ങളും. എന്താണ് സെൻസേഷൻ, എന്താണ് റെസ്പോൺസസ്? നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളുമായി കണക്ട് ചെയ്യുന്ന നാഡികൾ വഴി അല്ലെങ്കിൽ നെർവുകൾ വഴിയായിരിക്കും. എന്താണ് അനുഭവങ്ങൾ, അല്ലെ എന്താണ് പ്രതികരണങ്ങൾ, എന്താണ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നടന്നു പോകുന്ന വഴിക്ക്, ഇപ്പം നമ്മൾ തനിയെ ഒരു വഴി അല്ലെങ്കിൽ പോകുന്ന സമയത്ത് നമ്മൾ പോകും, നമ്മൾ ഒന്നും ഓർക്കാൻ, നമ്മളിങ്ങനെ കാണുമ്പോൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അറിയും. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരു പെട്ടെന്നൊരു പാമ്പ് ചാടി വരും, അല്ലെങ്കിൽ പട്ടി കടിക്കാൻ ഓടി വരും, അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് ഓടി വരും. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെയും, കണ്ടാൽ മാത്രമേ തന്നെ നമ്മൾ എന്ത് ചെയ്യാതെ പെട്ടെന്ന് ഒന്നിയില് പുറമോട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കി നമ്മൾ പിന്തിരിഞ്ഞ് മാറാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ കണ്ടു എന്ന് പറയുമ്പോൾ കാണുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസുകളാണ്. അങ്ങനെ കണ്ടു കഴിയുന്ന കാര്യങ്ങളെ ന്യൂറോണുകള് എവിടെ എത്തിക്കും? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായ എവിടെയൊക്കെ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളിൽ ഒന്നാണ് മസ്തിഷ്കം, ഒന്ന് സുഷുപ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയും. അപ്പൊ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളിൽ ഒന്ന് ബ്രെയിനില് അറിയിച്ചു കഴിയുമ്പോൾ ബ്രെയിൻ പെട്ടെന്ന് നമ്മുടെ ശരീര ഭാഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെവികൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ തലച്ചോറിലെത്തുകയും തലച്ചോറ് അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രതികരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ശരീര ഭാഗങ്ങളെ പ്രതികരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി സഹായിക്കുന്നത് ഏതൊരു സന്ദേശങ്ങൾ വഴിയായിരിക്കും. ഈ സന്ദേശങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്നതും തലച്ചോറിൽ നിന്ന് ശരീര ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ന്യൂറോണുകൾ വഴിയാണ്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻസേഷനെ കുറിച്ചാണ്. എന്താണ് സെൻസേഷൻ? നമ്മൾ പറഞ്ഞ പോലെ നടന്നു പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ അതിനോട് എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് പിന്തിരിഞ്ഞ് ഓടി പ്രതികരിക്കാറുണ്ട്. പിന്തിരിഞ്ഞ് ഓടുക എന്ന് പറയുന്നത് പ്രതികരണവും, കാണുന്ന മാത്രമേ നമ്മൾ അതിനോട് എന്ത്, കണ്ടു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് റെസ്പോൺസ്. അതാണ് പറയുന്നത് റെസ്പോൺസ്, അല്ലെ പ്രതികരണം എന്ന് പറയുന്നത്. കണ്ടു എന്ന് പറയുന്നത് അനുഭവമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ശബ്ദം കേട്ടു എന്ന് പറയുന്നത് അവിടെ എന്താണ്, അനുഭവമാണ്. അപ്പൊ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുമ്പോൾ എന്ത് പറയണം? അനുഭവം എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മൾ ഒരു ആവുന്ന അനുഭവം, ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിനോട് എന്ത് ചെയ്യുന്ന, ശരീരം പ്രതികരിക്കും. അപ്പൊ ഏത് ജീവികളും അതിനോട് ധാരാളം പല കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രതികരിക്കാറുണ്ട്. നമ്മുടെ കണ്ണിലേക്ക് ഇപ്പോൾ ഒരാൾ ലൈറ്റ് അടിക്കുക, ലൈറ്റ് അടിക്കുന്നുടനെ ആ ലൈറ്റ് അടിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും, കണ്ണ് അടയ്ക്കും. അല്ലെ നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ ഇങ്ങനെ കുത്താൻ വരിക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കണ്ണ് അടയ്ക്കും. അപ്പൊ കുത്താൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു അനുഭവമാണ്, അല്ലെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അപ്പൊ നമ്മൾ കണ്ണ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അടയ്ക്കും. ആ അടയ്ക്കുക എന്ന് പറയുന്ന അവിടെ എന്തായിരിക്കും, എപ്പോഴും പ്രതികരണങ്ങളാണ്, അല്ലെങ്കിൽ റെസ്പോൺസസ് ആണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് സെൻസേഷൻ എന്ന് പറയുന്നത്? കണ്ണിൽ ഒരാൾ കുത്താൻ വന്നു, അല്ലെങ്കിൽ വഴിയെ പോയപ്പോൾ ഒരു പാമ്പ് ചാടി വീണു, അതല്ലെങ്കിൽ പട്ടി കടിക്കാൻ വന്നു. അപ്പൊ ഇതെല്ലാം എന്തുവാ, സെൻസേഷൻ. നമ്മൾ കണ്ണിൽ കുത്താൻ വരുമ്പോൾ കണ്ണ് കാണുന്നു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സെൻസേഷൻ അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും. അപ്പൊ കണ്ണ് അടച്ചു, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞോടി, അത് റെസ്പോൺസ്. അപ്പൊ കുറെ കാര്യങ്ങൾ, ലൈറ്റ് നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മുടെ കണ്ണ് എന്ത് ചെയ്തതിനെ പ്രതികരിച്ചു, അല്ലെ നമ്മളൊരു മുള്ളിലും തൊട്ടു, നമ്മൾ അറിയാതെ ഒരു മുള്ളിലും തൊട്ടു. അപ്പൊ ആ മുള്ള എന്താണ്, മുള്ള തൊട്ടപ്പോഴത്തേന് കൈ എന്ത് ചെയ്തു, നമുക്ക് വേദനിച്ചു. അപ്പൊ നമ്മൾ അതിനോട് എന്ത് ചെയ്യും, കൈ വലിച്ചു. കൈ വലിക്കുന്നതാണ് ഒരു റെസ്പോൺസ് ആണ്. അതുപോലെ പട്ടി കുരയ്ക്കാൻ വന്നപ്പോൾ നമ്മൾ തിരിച്ചോടി, അതെന്താണ്, പട്ടി കുരയ്ക്കാൻ വന്നതൊരു അനുഭവം, കടിക്കാൻ വന്നു എന്ന് പറയുന്ന ഒരു അനുഭവം. അപ്പൊ അവൾ തിരിച്ചോടി എന്ന് പറയുന്നതാണ് ഒരു റെസ്പോൺസ് ആണ്. എന്ന് പറയുന്നത് ചൂടുള്ള പാത്രത്തെ നമ്മൾ തൊട്ടും, ചൂടുള്ള പാത്രത്തെ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കൈ എന്ത് ചെയ്യും, പെട്ടെന്ന് പൊള്ളും. അപ്പൊ തൊടുന്ന ഉടനെ തന്നെ നമ്മൾ കൈ എന്ത് ചെയ്യും, പെട്ടെന്ന് വലിക്കും. കൈ വലിക്കുമ്പോൾ ആ തൊട്ടത് ചൂടാണ് നമ്മുടെ കയ്യിൽ അനുഭവപ്പെട്ടത്. ചൂട് കയ്യിൽ അനുഭവപ്പെട്ടപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ കയ്യിൽ കൈ പൊള്ളി എന്ന അനുഭവം ഉണ്ടായപ്പോൾ നമ്മൾ കൈ എന്ത് ചെയ്യുന്നത്, വലിച്ചു.
എന്തായിരിക്കും സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒരു ജീവിയിൽ എപ്പോഴും പ്രതികരണത്തിന് കാരണമാകുന്ന ഘടകങ്ങളെ എന്ത് പേര് വിളിക്കും നമ്മൾ സെൻസേഷൻ എന്ന് പറയും അതായത് ഒരു ഒരു ഏതെങ്കിലും ഒരു ജീവിയിൽ എന്തിനോടാണോ പ്രതികരണം നടക്കുക ആ പ്രതികരണം നടക്കാൻ സഹായിക്കുന്ന പ്രേരണകളെയാണ് നമ്മൾ എപ്പോഴും എന്ന് പറയുന്നത് സെൻസേഷൻ എന്ന് പറയും എന്താ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ദ സെൻസസ് ഇവോൾവ് ദ റെസ്പോൺസ് ഇൻ ഓർഗാനിസം കോൾഡ് എന്ന് പറയുന്നത് സെൻസേഷൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ റെസ്പോണ്ടിങ് ഫാക്ടേഴ്സ് ആർ കോൾഡ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ മതിയാകും ദ റെസ്പോണ്ടിങ് ഫാക്ടേഴ്സ് ആർ കോൾഡ് റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് അതാണ് സെൻസേഷൻ ധാരാളം ഫാക്ടേഴ്സുകൾ നമ്മൾ പറഞ്ഞു ഒരു ഫാക്ടറാണ് ലൈറ്റ് ഒരു ഫാക്ടറാണ് പെയിൻ ഒരു ഫാക്ടറാണ് പ്രഷർ ഒരു ഫാക്ടർ ടച്ച് ഇതെല്ലാം എന്തായിരിക്കും എപ്പോഴും സെൻസേഷൻ ഉണ്ടാക്കുന്നവയായിരിക്കും അല്ലെങ്കിൽ അതിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ സഹായിക്കും പ്രതികരിക്കാൻ സഹായിക്കുന്നു അപ്പം എന്താണ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ സെൻസേഷൻ എപ്പോഴും എന്താണ് എന്തായിരിക്കും റെസ്പോണ്ടിങ് ഫാക്ടേഴ്സുകളാണ് എപ്പോഴും എന്നു പറയുന്ന സെൻസേഷൻ റെസ്പോണ്ടിങ് ഫാക്ടേഴ്സ് റെസ്പോണ്ടിങ് ഫാക്ടേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം സെൻസേഷൻ എന്ന് പറയും ഈ സെൻസേഷൻ ഒക്കെ നൽകണമെങ്കിൽ നമ്മുടെ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് ധാരാളം ന്യൂറോണുകൾ നമ്മുടെ എന്ത് ചെയ്യുന്നു തലച്ചോറിലേക്കും അല്ലെങ്കിൽ സുഷുമ്നകളിലേക്കും പാസ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ എത്തുന്നുണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ശരീരം അതിനോട് എന്ത് ചെയ്യുക പ്രതികരിക്കുക അപ്പൊ അങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ള നെർവസ് സിസ്റ്റംസിനെ എങ്ങനെ ക്ലാസിഫൈ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും ഹ്യൂമൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ആളാണ് ഒരാള് ബ്രെയിൻ രണ്ടാമത്തെ ആള് സ്പൈനൽ കോഡ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മുടെ ശരീര ഭാഗവുമായി കണക്ട് ചെയ്യുന്ന എല്ലാ നെർവുകളും ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റം ഇതിന് ശരീരഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ന്യൂറോണുകൾ അതിലെ ശരീരഭാഗത്തിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് ചെയ്യുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ക്രേനിയൽ നെർവസ് സിസ്റ്റം ക്രേനിയൽ നെർവസ് സിസ്റ്റം എന്നാൽ സ്പൈനൽ കോഡിനെ ശരീരഭാഗവുമായി കണക്ട് ചെയ്യുന്നതാണ് ശരീരഭാഗവുമായി കണക്ട് ചെയ്യുന്നതാണ് സ്പൈനൽ ക്രേനിയൽ നെർവസ് സ്പൈനൽ ഒന്നുകൂടെ ഹ്യൂമൻ ബീങ്സിലെ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് അതിന് സഹായിക്കുന്ന മെസ്സേജുകൾ പാസ് ചെയ്യുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇതിനെ ശരീരഭാഗവുമായി കണക്ട് ചെയ്യുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഒന്ന് ഏതാണ് ക്രേനിയൽ നെർവസ് സിസ്റ്റം അത് ബോഡിയെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു ശരീരഭാഗത്തിനെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യും രണ്ടാമത് സ്പൈനൽ കോഡിനെ ശരീരഭാഗവുമായി കണക്ട് ചെയ്യുന്നതാണ് സ്പൈനൽ നെർവ് ഈ നെർവസ് സിസ്റ്റത്തിന്റെ സഹായത്താലാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സെൻസേഷൻ ഉണ്ടാകുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും ന്യൂറോണുകൾ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സെൻസേഷൻ ആയിട്ടും അറിയുന്നതും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് റെസ്പോൺസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ജീവിയിൽ എപ്പോഴും പ്രതികരണത്തിന് സഹായിക്കുന്ന പ്രേരണകളെയാണ് നമ്മളെപ്പോഴും എന്ത് പറയുന്നത് സെൻസേഷൻ അഥവാ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ബാക്കി അടുത്ത ക്ലാസ്സിൽ